സന്തോഷമുള്ള ദൈവജനം എന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ ഇന്ന് ഈ കൺവെൻഷൻ പന്തലിനകത്ത് കത്രദാസന്മാരുടെ ഇടയിൽ സുവിശേഷത്തിൻ്റെ മഹാമാമാങ്കം നടക്കുന്ന ഈ വേദിയിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് നിങ്ങളോട് വിളിച്ചു പറയാൻ സന്തോഷമുണ്ട്. കാരണം ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് എൻ്റെ ഒരു ടെസ്റ്റ് മണി വിട്ടെന്ന് പറഞ്ഞ് ആ ഗാനം ആലപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാളുകളിൽ നിങ്ങളെപ്പോലുള്ള സുമനസ്സുകൾ നിങ്ങളുടെ അനുഭവമായിട്ട് ഇത് നെഞ്ചോട് ചേർത്ത് വെച്ചതുകൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ഗാനം കടന്നു ചെല്ലുകയും വലിയവനായ ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് അനുഭവിച്ചറിയുവാനും സാധിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനും എൻ്റെ പ്രിയപ്പെട്ട പത്നിയും അതുപോലെ മകളും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞാണ് ഈ ഗാനത്തിന് സാക്ഷ്യമായി തീരുന്നത്. കാരണം നാളുകൾക്ക് മുൻപ്, ഒരു രണ്ട് വർഷത്തിന് മുൻപ്, 2018 ജനുവരി 3 ഞങ്ങളറിയാതെ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു സംഭവം നടന്നു. 8:30 എൻ്റെ കുഞ്ഞിനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വൈഫ് അദ്ദേഹത്തെ ഒരുക്കി നിർത്തിയിരിക്കുമ്പോൾ ഈ കുഞ്ഞ് 3 എടുത്ത് കഴിച്ചു. അത് 500 1500 വരുന്ന ടാബ്ലറ്റ് കഴിച്ചു. ഇതിൻ്റെ സ്ട്രിപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. പക്ഷേ വൈഫ് അത് കണ്ടപ്പോൾ അത് ചോദിച്ചു, പല ആവർത്തി അവളോട് ചോദിച്ചപ്പോഴവൾ കഴിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൾ പേടിച്ചിട്ടാണ്, എന്തെങ്കിലും ആരെ പറയുമെന്ന് പേടിച്ചിട്ടാണ് പറയാതിരുന്നത്. അവൾ കഴിച്ചിരുന്നു. ഇതറിയാതെ അദ്ദേഹത്തെ സ്കൂൾ ബസ്സിൽ പറഞ്ഞയച്ചു. ഈ സ്ട്രിപ്പ് അവിടെ വാങ്ങിവെച്ചു. അദ്ദേഹം സ്കൂളിൽ ചെന്ന് 10:30 ടീച്ചേഴ്സിന് ഇദ്ദേഹം മയങ്ങുന്നത് പോലെ തോന്നി. ടീച്ചേഴ്സ് കരുതി ഇദ്ദേഹം വെക്കേഷൻ ടൈമിൽ ഇദ്ദേഹത്തെ ഉറക്കി ശീലിപ്പിച്ചത് കൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് അവർ കൊണ്ടുവന്ന് സ്റ്റാഫ് റൂമിൽ അല്പസമയം കിടക്കട്ടെ എന്ന് പറഞ്ഞ്, ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് കിടത്തി. അവരൊരു മണിക്കൂർ കഴിഞ്ഞ്, അവരുടെ 1 അവർ കഴിഞ്ഞ് അവർ മടങ്ങിയെത്തുമ്പോൾ എൻ്റെ കുഞ്ഞ് ഛർദ്ദലിൽ കുളിച്ച് കിടക്കുകയാണ്. അതിൽ രക്തത്തിൻ്റെ അംശവും കൂടുതലായിരുന്നു. പെട്ടെന്ന് എന്നെ വിളിച്ചു പറയുമ്പോൾ ഞാൻ ഇവിടെ സ്ഥലത്തില്ല, കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത്, തിരുവനന്തപുരത്ത് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക ആവശ്യത്തിന് പോയതാണ്. ഞാൻ ബസ് ഇറങ്ങി നിൽക്കുകയാണ് അവിടെ. എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വലിയ ഭാരം തോന്നി. ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് സ്കൂളിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹം ചെന്ന് കുഞ്ഞിനെ എടുക്കുമ്പോൾ അദ്ദേഹം ബോധരഹിതയായി കാണപ്പെടുകയാണ്. വല്ലാത്തൊരവസ്ഥയിൽ കുഞ്ഞ് ആയി കാണപ്പെട്ടു. അവിടെ നിന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് മാവേലിക്കര ഹോസ്പിറ്റലിലേക്ക്, ഞങ്ങൾ ചെന്നിത്തല വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടാകുന്നത്. മാവേലിക്കര ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു ഇവിടെ എടുക്കാൻ പറ്റില്ല, കാരണം ഇത്രയും ടൈം കഴിഞ്ഞു, ബോഡി ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞു. ഞാനിവിടെയില്ല, അദ്ദേഹം ഒറ്റയ്ക്ക് 108 ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുചെന്നു. തുടർന്ന് ഞങ്ങളുടെ ദൈവാലയത്തിലെ ചില സഹോദരങ്ങളും കൂടെ അതിൻ്റെ കൂടെ എത്തി. അവിടെ കൊണ്ടുചെന്നപ്പോൾ ഉടനെ തന്നെ ICU പ്രവേശിപ്പിച്ചു. നീണ്ട 7 ICU പ്രിയപ്പെട്ട പൈതലിന് 48 കഴിഞ്ഞ് ഇതിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ വെളിയിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. വൈഫിന് മാത്രമേ അകത്തിരിക്കാൻ പറ്റൂ. വളരെയേറെ പ്രയാസപ്പെട്ടു. എൻ്റെ മാതാപിതാക്കൾ, രണ്ട് ഭവനത്തിലെ മാതാപിതാക്കൾ രോഗികളായതുകൊണ്ട് അവരെ വിളിച്ച് ഈ വിവരം അറിയിക്കുവാൻ സാധിക്കുന്നതല്ല. ഞങ്ങളുടെ ചില സഹോദരങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അവരോട് ഈ കാര്യം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ 7 കണ്ണുനീരിൻ്റെ അനുഭവമായിരുന്നു. ഞങ്ങൾ, ഞാൻ, വൈഫ്, അതുപോലെ സഹോദരങ്ങളെല്ലാവരും കണ്ണുനീരിൻ്റെ അനുഭവത്തിലായിരുന്നു. ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ച് സൗഖ്യത്തോടെ ലഭിക്കുമോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. എങ്കിലും കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് നിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നവനാണ് ഞാൻ. കർത്താവിൻ, പലരും ഞങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, നീ ഈ ശുശ്രൂഷ നിർവഹിച്ചിട്ട് നിൻ്റെ കുഞ്ഞിനെ തിരികെ തരാൻ നിൻ്റെ യേശുവിനായില്ലേ എന്ന് ചോദിക്കും. അതിനെനിക്ക് മറുപടി പറയാനില്ല എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. നീണ്ട 7 വളരെ ശക്തമേറിയ പ്രാർത്ഥന പലയിടത്തു നിന്നും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ സൗഖ്യത്തോടെ വേണം, ഒരു ബുദ്ധിമുട്ടും എൻ്റെ കുഞ്ഞിന് സംഭവിക്കുവാൻ പാടില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച്
എട്ടാമത്തെ ദിവസം ഡോക്ടർമാരിൽ നിന്ന് അറിയാൻ സാധിച്ചു കുഞ്ഞിൻ്റെ കരളിനോ അദ്ദേഹത്തിൻ്റെ വൃക്കയ്ക്കോ യാതൊരുവിധ തകരാറും സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സാധാരണ ഒന്നോ രണ്ടോ ഗുളിക കുഞ്ഞുങ്ങൾ കഴിച്ചാൽ അത് വൃക്കയോ കരളിനെയോ സാരമായി ബാധിക്കാറ് പതിവാണ്. പക്ഷേ മൂന്ന് ഗുളികയിലധികം ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് കടന്നു ചെന്നിട്ടും അത് ശരീരത്തിൽ അകത്ത് യാതൊരുവിധ വ്യതിയാനവും സംഭവിപ്പിച്ചില്ല എന്ന് പറയുന്നത് എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളുടെ പ്രവൃത്തിയല്ലാതെ മറ്റൊന്നുമല്ല. അന്ന് ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്ന അവരുടെ കുറച്ച് തുണിയും കുറച്ച് ആഹാര സാധനങ്ങളും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഭവനത്തിലേക്ക് വന്നപ്പോൾ സന്തോഷം സഹിക്കവയ്യ. കാരണം ദൈവം എൻ്റെ കുഞ്ഞിനെ തിരികെ നൽകിയല്ലോ, സൗഖ്യത്തോടെ തിരികെ നൽകിയല്ലോ എന്നുള്ള പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഭവനത്തിലേക്ക് വന്നു, ഞാൻ അല്പസമയം വിശ്രമിക്കാനുള്ള ടൈം എടുത്ത് അങ്ങനെ എൻ്റെ ബെഡ്റൂമിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്വർഗത്തിലെ തമ്പുരാൻ തന്ന ചില വരികളെ ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടു. അതാണ് ആദ്യമായിട്ട് ആ ഡയറിയിൽ കുറിക്കുന്നത്. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന രേശുണ്ട്. ഹല്ലേലൂയ. അവിടെ നിന്ന് ഞാൻ ട്രാൻസ്ഫറായി കൊട്ടാരക്കരയുടെ പ്രദേശത്ത്, ഇവിടെ തൊട്ടടുത്തുള്ള ആനക്കൊട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്ന എൻ്റെ ബുക്കെല്ലാം ഷെൽഫിൽ അടുക്കി വയ്ക്കുന്ന സമയത്ത് ഈ ഡയറി വീണ്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതെടുത്ത് ഇത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തന്നെ വലിയ അത്ഭുതമായി തോന്നി. അതിനോടനുബന്ധിച്ച് മുൻപുണ്ടായ ചില അനുഭവങ്ങൾ കൂടെ ചേർത്ത് വെച്ച് ഒരു ഗാനം ചിട്ടപ്പെടുത്തി. അത് തിരുവനന്തപുരത്ത് പൊഴിയിരെന്ന് പറയുന്ന CSI ചർച്ചിലകത്ത് നിന്ന് കർത്തൃവ് ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് പാടിയപ്പോൾ ബിജു സുധി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ ഇത് പകർത്തിയെടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അന്നു മുതൽ അനേകരത് കാണാൻ തുടങ്ങി. എല്ലാവരും എന്നെ വിളിച്ച് പറയുന്നത് അയ്യാ അടിപൊളിയെന്നോ അയ്യാ ഇത് നന്നായിട്ടുണ്ട് എന്ന് പറയാനോ അല്ല വിളിക്കുന്നത്. വിളിക്കുന്നവരെല്ലാം പറയുന്നു അയ്യാ ഇതെൻ്റെ അനുഭവമാണ്, ഇത് എൻ്റെ ജീവിതമാണ് എന്നാണ് വിളിക്കുന്നവർ പറയുന്നത്. അവർ പറയുന്നു ഇതെനിക്ക് ആശ്വാസമായി തീർന്നു. പല ഗൾഫ് നാടുകളിൽ നിന്നും വിളിച്ച് പലരും സംസാരിക്കുമ്പോൾ ഇതിനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കഴിഞ്ഞ TPM കൺവെൻഷൻ സ്ഥലത്തേക്ക് ഞാനിങ്ങനെ തന്നെ കയറി ചെന്ന്, ഞാൻ എൻ്റെ ഭാര്യയ്ക്കൊരു ബൈബിൾ വാങ്ങാൻ വേണ്ടി അവിടെ കയറി ചെന്നപ്പോൾ അവിടെ നിൽക്കുന്നവരെല്ലാം എന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. എല്ലാവരും എൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് അവർ സംസാരിക്കുകയും അവരുടെ സ്നേഹാദരവുകൾ ലഭിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുക, ഞാൻ ആര്, എൻ്റെ ഗൃഹവും എന്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇങ്ങനെ നിൽക്കാൻ എനിക്ക് സാധിച്ചത് ദൈവത്തിൻ്റെ കൃപയല്ലാതെ ഒന്നുമല്ല. സ്വർഗത്തിലെ ദൈവം ഇനിയും അനുഗ്രഹിക്കുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമാണ് എൻ്റെ ദൈവം. ഇന്ന് രാത്രിയിൽ യേശു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അവനിതിലെ ഉലാത്തുകയാണ്, അവനിതിലെ നടക്കുകയാണ്. നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഈ പന്തലിനകത്ത് വീണാൽ ഈ കണ്ണുനീരിനെ മറികടന്ന് അവൻ പോകത്തില്ല. അവൻ അവിടെ നിന്നിട്ട് രണ്ട് ചോദ്യം ചോദിക്കും. ഒന്ന്, ഇതാര് വീഴ്ത്തിയ കണ്ണുനീരാണ്? രണ്ട്, ഇതെന്തിനു വേണ്ടി വീഴ്ത്തിയ കണ്ണുനീരാണ്? ഈ രണ്ട് ചോദ്യങ്ങൾക്കും നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരിവിടെ വീണാൽ ഈ രണ്ട് ചോദ്യം അവൻ ചോദിക്കും. അതിനുത്തരം നിങ്ങൾ പറഞ്ഞോ, സ്വർഗത്തിലെ തമ്പുരാൻ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെച്ച് അളന്ന് തിട്ടപ്പെടുത്തി അളവിനനുസരിച്ച് ഒരു അനുഗ്രഹത്തെ നമുക്ക് നൽകുന്നവനാണ്. ഇത് വിശ്വസിച്ചവനാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് അനുഗ്രഹം ലഭിച്ചു. നിങ്ങളും വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്കും അനുഗ്രഹം ലഭിക്കും. ഹല്ലേലൂയ. അനേക ഇടങ്ങളിൽ കടന്നു ചെന്നു. ഇന്ന് ഞാനിവിടെ വരാൻ വൈകിയത് വാർ ന്യൂസ് എന്ന് പറയുന്ന പെന്റെക്കോസ്റ്റലിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള മാഗസീനിൽ, പ്രത്യേക പത്രത്തിൽ എൻ്റെ ഇൻ്റർവ്യൂ ഇടാൻ വേണ്ടിയിട്ട് ഇന്ന് രാവിലെ പകൽക്കാലം അതിൻ്റെ ഒരു എഡിറ്റർ എൻ്റെ ഭവനത്തിൽ വന്നു. അദ്ദേഹവുമായി അദ്ദേഹം എന്നെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ചു. കർത്താവേ ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഹല്ലേലൂയ. ഒരു ഗാനത്തിന് ബാബു ചെറിയൻ പാസ്റ്റർ എനിക്ക് മെസ്സേജ് ചെയ്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഓ അയ്യാ ഒരു ഗാനത്തിന്, ഒരു പാട്ടിന് ഇത്ര ശക്തിയുണ്ടോയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഞാനത് കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. അദ്ദേഹത്തെ പോലെ ഈ ലോകം കണ്ട ഒരു വലിയ ശുശ്രൂഷകൻ ഇത് പറയുന്നത്. നാളത്തെ പകൽക്കാലം പ്രിയപ്പെട്ട സാം ജോസഫ് കുമരകം പാസ്റ്റർ ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു,
അയ്യാ ഞാൻ നാളെ രാവിലെ 8 മണിക്ക് അയ്യയുടെ വീട്ടിലേക്ക് വരുന്നു, എനിക്ക് അദ്ദേഹം അയ്യയെ ഒന്ന് കാണണം. ഹല്ലേലൂയ. ഇങ്ങനെ കത്ര ദാസന്മാരെ ഭവനത്തിനകത്ത് കയറി വരാൻ ഒട്ടും യോഗ്യതയില്ലാത്തവനാണ് ഞാൻ. പക്ഷേ ദൈവം രാത്രിക്കാലം സ്വർഗത്തിലെ ദൈവം എന്നെ നിലനിർത്തിയിരിക്കുന്നു, ഓർത്തുകൊണ്ട് സ്തുതിക്കുന്നു. കൂടുതലായി ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഈ ഗാനം നിങ്ങൾ ശ്രവിക്കുക. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ വളർത്താൻ വേണ്ടിയോ എൻ്റെ പേര് പ്രസിദ്ധമാക്കാൻ വേണ്ടിയോ ആരും ഇത് ഷെയർ ചെയ്യേണ്ട. പക്ഷേ ഒരു പാപിക്കെങ്കിലും മാനസാന്തരം ഉണ്ടാക്കുമെങ്കിൽ, ഒരു വ്യക്തിക്കെങ്കിലും ആശ്വാസം പകരുമെങ്കിൽ, നിങ്ങളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഗാനം ആലപിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്കും ഇവിടുത്തെ കത്രദാസന്മാർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്, അറിയിക്കുകയാണ്. ഹല്ലേലൂയ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുമ്പോൾ യേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് ുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുമ്പോൾ യേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുമ്പോൾ യേശുണ്ട്.
ഉരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. Hallelujah. Amen. Praise the Lord.